ഹലോ ഗായ്സ്, എല്ലാവർക്കും നന്ദോസ് ബേക്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച കുറച്ച് സംഭവങ്ങളും പർച്ചേസ് ചെയ്ത് അതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വയ്ക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു റെഡ് ബോക്സ്, ഒരു വലിയ ബോക്സ് അത്യാവശ്യം വലുത് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മൂന്ന് ടവൽ വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രീന്, ബ്ലൂ ആൻഡ് പിങ്ക് കളേഴ്സിലുള്ളതാണ് ഈ ടവൽസ്. നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൽ ഗ്രീനും പിങ്കും ബ്ലൂവും ടവല് മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ബോക്സിനകത്തേക്ക് പാക്ക് ചെയ്യുന്നുള്ളൂ. അടുത്തത് മൂന്ന് ഡ്രൈ ഷീറ്റ്സ് ആണ് വാങ്ങിച്ചത്. കുട്ടിയുടെ യൂറിനൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഡ്രൈ ഷീറ്റ്സ് ആണ്. ലാവെൻഡർ, പിങ്ക്, ബ്ലൂ, അങ്ങനെ മൂന്ന് കളറിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതും മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. മീഷോയിലെ റിവ്യൂസും കമൻസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്നും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഔട്ടർ വരാണെങ്കിൽ കളറ് വന്നിട്ട് ഒരു സ്പോഞ്ച് പോലെയുള്ളതാണ്. ഇന്നർ സർഫേസ് യൂറിൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് പോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വാങ്ങിച്ചതിന് ശേഷം എല്ലാം നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കുട്ടികൾക്കുള്ള ബേബി ലോഷൻ വാങ്ങിച്ച് നന്നായിട്ട് തന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് വച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. അതിനുശേഷം നമ്മൾ റിസീവിങ് ടവല് വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടീനെ ആദ്യമായിട്ട് കയ്യിൽ തരുമ്പോൾ ഈ ഒരു ടവലാണ് വാങ്ങിക്കേണ്ടത്. സോ റിസീവിങ് ടവലാണത്. ഇതും നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഹെഡ് വെക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് ടവലാണ് വാങ്ങിച്ചത്. ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡുള്ള ഈ കാണുന്ന ഒരു ടവലും അതേപോലെ ഒരു പിങ്ക് ഒരു ടവലും വച്ചിട്ടുണ്ട്. രണ്ട് ടവല് നമ്മൾ ഹോസ്പിറ്റലിൽ ബോക്സിലേക്ക് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള കുറച്ച് ഉടുപ്പുകളാണ്. നമ്മൾ മൂന്ന് ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ പിങ്ക് ആയിട്ടുള്ള ഉടുപ്പ്, പിന്നെ ഒരു റെയിൻബോ കളറിലുള്ള ഉടുപ്പ്, പിന്നെ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള സ്ട്രിപ്പ് വരുന്ന പോലത്തെ ഉടുപ്പാണ്. ഇത് സാധാരണ ഉടുപ്പല്ല, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഉടുപ്പാണ്. ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ളതാണ്. പിന്നെ തണുപ്പടിക്കാതിരിക്കാനും ഈ ഒരു മൂന്ന് ക്ലോത്ത്സ് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കാലിൽ വന്നിട്ടാണെങ്കിൽ ഫുൾ കവേർഡാണ്, ഒരു ഓപ്പണിങ്ങും ഇല്ല. അതേപോലെ ബട്ടൺസൊക്കെ വന്നിട്ടാണെങ്കിൽ നല്ല അടുക്കി അടുക്കി വെച്ചിട്ടുള്ള ബട്ടൺസാണ്. അതുകൊണ്ട് തണുപ്പ് ഒന്നും അധികം അടുക്കില്ല, ഫുള്ള് കവർഡാണ്. അപ്പോൾ അത് മൂന്നെണ്ണവും നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് കെട്ടുടുപ്പുകളാണ്. കുട്ടി ജനിച്ചിട്ട് കുറച്ച് നാൾ നമ്മൾ വൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, വൈറ്റ് ക്ലോത്ത്സ്. അതുകൊണ്ട് വൈറ്റ് ഒരു നാല് വൈറ്റ് കെട്ടുടുപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വൈറ്റ് കെട്ടുടുപ്പ് വാങ്ങിച്ചത് ലുലു മോളിൽ നിന്നാണ് കേട്ടോ. ഇതിൽ ബട്ടൺസോ സിബോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല, കെട്ട് മാത്രമേ ഉള്ളൂ. ഫുൾ സ്ലീവ് അല്ല, സ്ലീവ് ഇല്ലാത്ത ഉടുപ്പാണ്. വൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വൈറ്റിൽ ഡോട്ട്സ് ഉള്ള പല കളറുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലൂ, പിങ്ക്, ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, ഈ അഞ്ച് കളേഴ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലും സിബും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് കെട്ട് മാത്രമാണ്, സ്ലീവും ഇല്ല. അപ്പോൾ അത് നമ്മൾ വൈറ്റ് നാലെണ്ണവും കളേഴ്സ് അഞ്ചെണ്ണവും വച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഹാൻഡ്സിലിടാനുള്ളതാണ് കാണിക്കുന്നത്. അത് ഒരു മൂന്ന് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിങ്ക്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ ഒരു മൂന്ന് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു എലാസ്റ്റിക് സ്ട്രിപ്പ് ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. കയ്യിലിടാനുള്ളത് വാങ്ങിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബൂട്ടീസും വാങ്ങിച്ചിട്ടുണ്ട് കാലിലത്തേക്ക് വേണ്ടിയിട്ട്. അതിലും ഗ്രീനും പിങ്കും ബ്ലൂവും ആണ്. ബൂട്ടീസിലും അകത്ത് എലാസ്റ്റിക് ഉണ്ട് കേട്ടോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ഈ ബൂട്ടീസും കയ്യിലിടുന്നത് നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹാറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ബ്ലൂവും ഗ്രീനും പിങ്കും കളേഴ്സിലാണ്. ഹാറ്റിൻ്റെ അകത്തും ചെറിയൊരു എലാസ്റ്റിക് സ്ട്രിപ്പ് ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. ഈ മൂന്ന് സെറ്റും നമ്മൾ മീഷോയിൽ നിന്നാണ് ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. അടുത്ത് നമ്മൾ അടുത്തുള്ളൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഒരു ടവലാണ്. കുട്ടിക്ക് പാലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പാലൊക്കെ ആയ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടവലാണ്. ചെറുതാണ്, ഗ്രീ, ഓറഞ്ചും യെല്ലോയും കളേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ജെൻറ്റിൽ വൈബ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ന്യൂബോൺ ബേബിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ജെൻറ്റിൽ വൈബ്സ്, ഒരിക്കലും മറക്കാൻ പാടില്ല. ഹിമാലയയുടെ ജെൻറ്റിൽ വൈബ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സ്മെല്ല് പോകുന്നുള്ള പേടിയൊന്നും വേണ്ടാതെ നന്നായിട്ട് തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. അതേപോലെ തന്നെ അടുത്തത് ഹഗ്ഗീസിൻ്റെ പാഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 199 rupees വാങ്ങിച്ചത്. ഹഗ്ഗീസും അതേപോലെ തന്നെ ഹിമാലയയുടെ വൈബ്സും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതേപോലത്തെ ഒരു പാക്കിൽ 22 vibes ഉണ്ട്. നമ്മൾ 3 എണ്ണമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ 3 എണ്ണം ഒരു ഓഫറിലാണ് കേട്ടോ കിട്ടിയത്.
അടുത്തത് നമ്മൾ ഇതിനകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതാണ് ഇപ്പോൾ ഇത്രയും കാണിച്ചത്. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലാതെ നമ്മൾ വാങ്ങിച്ച കുറച്ച് സംഭവങ്ങളുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 5 ഇത് വാഷബിൾ ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മീഷോ എന്നാണ് നമ്മൾ വാങ്ങിച്ചത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ വാങ്ങിച്ചത്. 5 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇടാനുള്ളത് 2 ഉള്ളൂ, പക്ഷേ അകത്ത് ഒരുപാട് ബട്ടൺസ് വന്നിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ഇടാൻ പറ്റും. അതേപോലെ അകത്ത് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 5 നല്ല ഡാർക്ക് ഒരു ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈൻ വൈറ്റ് പോലെ ഒരു ബോർഡർ വന്നിട്ടുള്ള 5 പാഡ്സും വന്നിട്ടുണ്ട്. ഇപ്പം ഇതാണ് യൂറിൻ അബ്സോർവ് ചെയ്യുന്നത്. നമ്മുടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പാൻറ്റീസിൻ്റെ വൈറ്റ് സ്ഥലത്ത് ഇത് വച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ 5 പാൻറ്റീസും അതിൻ്റെ കൂടെ തന്നെ 5 പാഡ്സും വാങ്ങിച്ചിട്ടുണ്ട്. പാഡ്സ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. റെഡ്, യെല്ലോ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പിങ്ക്, അങ്ങനെ 5 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഫുള്ള് സെറ്റായി. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇത് അലക്കി തേച്ച് മുണ്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. ഒരു 2-3 മുണ്ടുണ്ട്, ഞാൻ ഉടനെ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത കുറച്ച് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെയാണ് കേട്ടോ. ഇത് സെബാമെഡിൻ്റെ ക്ലെൻസിങ് ബാറ്, കുട്ടീനെ കുളിപ്പിക്കാനായിട്ടുള്ള സോപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തത് സെബാബെഡിൻ്റെ ബോഡി മിൽക്ക്, ബോഡിയിൽ കുളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാനുള്ള ബോഡി ലോഷൻ പോലത്തെയാണ്. ഇതും സെബാമെഡിൻ്റെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സെബാമെഡ് നല്ല ബ്രാൻഡാണ് കേട്ടോ. കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ പറയും പോലെ ഒരു ബ്രാൻഡാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ സോപ്പും ബോഡി മിൽക്കും വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞില്ലേ വാവയുടെ ഉടുപ്പുകളൊക്കെ കഴുവിയിട്ട് ഉണക്കി തേച്ചിട്ടാണ് വെച്ചതെന്ന്. കഴുവാൻ വേണ്ടിയിട്ട് നമ്മൾ മീമി ബ്രാൻഡിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച മീമി ബ്രാൻഡിൻ്റെ ബേബി ഡിറ്റർജൻ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. കഴുവിയിട്ട് ആക്ച്വലി ഇതൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്തതാണ്, ബാക്കിയുള്ളതാണ് നമ്മൾ കവർ ചെയ്ത് കവറിനകത്തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ വാവയ്ക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് പാക്ക് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് നന്ദു സ്പീക്സ് ആൻഡ് വ്ളോഗ്സ് സൈനിങ് ഓഫ്.